ശ്രീ കെ വിജയൻ അങ്ങേക്ക് 9 മിനിറ്റ് സംസാരിക്കാം. സർ, ഈ ഉപധനാഭ്യർത്ഥനകളെ പിന്തുണയ്ക്കുന്നു. ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന നിലയിലേക്ക് കേരളം വളരുകയാണ്. സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതവും സർവസ്പർശിയും നാടിൻ്റെ ഭാവിയും കണ്ടുകൊണ്ടുള്ള സർക്കാർ കൊണ്ടുവരുന്ന വികസന പദ്ധതികൾ നാടിൻ്റെ സാമൂഹ്യ സാമ്പത്തിക വൈജ്ഞാനിക മേഖലകളിൽ അഭൂതപൂർവമായ മാറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പൊതുസമൂഹം അംഗീകരിച്ചിരിക്കുകയാണ്. കടന്നുപോയ വർഷം എല്ലാ മേഖലകളിലും മുന്നേറ്റം നടത്തിയ വർഷമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ സംസ്ഥാന ഗവൺമെൻറ്റിനോടുള്ള നിഷേധകരമായ സമീപനങ്ങളെ എല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് ഇത് നടപ്പിലാക്കാൻ കേരളത്തിന് കഴിഞ്ഞത് എന്ന കാര്യം നാം മറക്കരുത്. അതോടൊപ്പം കേരളത്തിൽ നിന്നുള്ള MPമാരുടെ നിഷേധപരമായ സമീപനവും, ഇത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ കേരളത്തോട് അവഗണന കാണിക്കുമ്പോൾ കേരളത്തോട് ഇങ്ങനെ ഒരു അവഗണന കാണിക്കരുത് എന്ന് പറയാൻ ഒരു MP പോലും UDFിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന പരിതാപകരമായ ഒരു അവസ്ഥയും നമുക്ക് സംജാതമായി. 2016 ശേഷമാണ് ദേശീയപാതയായാലും ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയായാലും ഇടമൺ കൊച്ചി പവർ ഹൈവേ ആയാലും മലയോര ഹൈവേ ആയാലും ജലപാതയായാലും തുടങ്ങിയത് ചിലത് പൂർത്തീകരിച്ചത്. ഈ കഴിഞ്ഞ May 25 രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഈ ഗവർണൻസ് സംസ്ഥാനമായി കേരളം മാറി. അഴിമതിരഹിത സംസ്ഥാനം എന്ന നിലയിലേക്ക് തീവ്രശ്രമത്തിലൂടെ കേരളം മുന്നേറുകയാണ്. അതിന് സഹായകരമാണ് ഈ ഗവർണൻസ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഇൻ്റർനെറ്റ് നടപ്പില അവകാശമായി പ്രഖ്യാപിച്ചു കേരളം. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കെ ഫോൺ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള നടപടികൾ, 64,000 കുടുംബങ്ങളാണ് പരമദരിദ്രരായി സംസ്ഥാനത്തുള്ളത്. 2025 പരമദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമാക്കി കേരളം മാറ്റുക എന്നതാണ് പ്രഖ്യാപിത ലക്ഷ്യം. 270,000 നിയമനങ്ങൾ PSC വഴി നടത്തി. പുതിയ 30,000 തസ്തികൾ സൃഷ്ടിച്ചു. സാമൂഹ്യ പെൻഷൻ 65 ലക്ഷം പേർക്ക് ലഭിക്കുന്നു. 1,16,600 രൂപ നിരക്കിൽ 43 ലക്ഷം കുടുംബങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഇൻഷുറൻസ് സൗകര്യം ഏർപ്പെടുത്തി. അതിൽ തന്നെ 30 ലക്ഷത്തോളം പേർക്ക് മെഡിസപ്പിൻ്റെ സൗകര്യങ്ങളും ലഭിക്കുന്നു. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സർവകലാശാല, രാജ്യത്തെ ആദ്യ ഗ്രാഫി സെൻ്റർ, ആദ്യ വാട്ടർ മെട്രോ എന്നിവ കേരളത്തിലാണ് ഇന്ത്യയിലുള്ളത്. വ്യാവസായിക രംഗത്ത് 140,000 പുതിയ സംരംഭകർ വന്നു. ഇത് വലിയ മാറ്റമല്ല സർ, ഇത് സർവകാല റെക്കോർഡാണ്. തൊഴിലില്ലായ്മ നിരക്ക് വലിയ കുറവുണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു. 2016 12% തൊഴിലില്ലായ്മ നിരക്ക് ഇന്ന് 5% കുറഞ്ഞു എന്ന യാഥാർത്ഥ്യം നാം കാണാതെ പോകരുത്. 2 വർഷത്തിൻ്റെ 100 ദിനത്തിൽ 12,759 കോടി രൂപയുടെ പുതിയ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. ലോകത്ത് ഏത് കോണിലിരുന്നും ഇനി റവന്യൂ സർവേ വകുപ്പുകളുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ പ്രവാസികൾക്ക് ഓൺലൈനായി ലഭിക്കുന്നു എന്നതും ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളില്ലാത്ത കാര്യമല്ല സർ. നേരത്തെ പ്രവാസികൾക്കായി 13 സർക്കാർ പദ്ധതികൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് 22 ആക്കി വീണ്ടും ഉയർത്തി. സംസ്ഥാന GDPയുടെ 3.5% കേരളത്തിന് കടമെടുക്കാൻ കഴിയുന്ന പരിധി. ഇത് പ്രകാരം 33,420 കോടി രൂപയാണ് 2023-24 എടുക്കാൻ കഴിയുന്നത്. എന്നാൽ അത് പകുതിയിലധികമായി വെട്ടിക്കുറച്ചു. അതിദരിദ്രർ, നേരത്തെ സൂചിപ്പിച്ചു, അവർക്ക് റേഷൻ കാർഡ് പൂർണ്ണമായും കൊടുക്കാനുള്ള തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. 18-നും 55-നും ഇടയ്ക്ക് പ്രായമുള്ള തൊഴിലാളികളെ, തൊഴിലുറപ്പ് തൊഴിലാളികളെ ക്ഷേമനിധി ബോർഡിന് കീഴിലാക്കി. തൊഴിലുറപ്പ് തൊഴിലാളിക്ക് 60 വയസ്സ് മുതൽ പെൻഷൻ ലഭിക്കുന്ന പദ്ധതി ആവിഷ്കരിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. തൊഴിലുറപ്പ് രംഗം അഴിമതിരഹിതമാക്കാൻ സോഷ്യൽ ഓഡിറ്റ് സംവിധാനം പൂർത്തിയാക്കിയ ആദ്യ സംസ്ഥാനം കേരളമായി മാറി. രാജ്യത്ത് ആകെ 6.54 കോടി പേരാണ് ചേരികളിലായി നിവസിക്കുന്നത്. അതിലേറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം. സർ, അത് കേരളത്തിൽ ഇതുവരെ നടപ്പിലാക്കിയ, ജനകീയമായി നടപ്പിലാക്കിയ സംവിധാനങ്ങളുടെ ഭാഗമായുണ്ടായ ഒരു വലിയ മാറ്റമാണ്. മറ്റു പല ഡൽഹി തലസ്ഥാനം ഉൾപ്പെടെ പല മേഖലകളിൽ ചേരി നിവാസികളെ ഇടിച്ച് തകർത്ത് അവരെ
റോഡിൻ്റെ ഇരുവശങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്ന നിലയാണ് കടന്നു വരുന്നത്. ആ സാഹചര്യത്തിലാണ് അത്തരം ഒരു ചേരി നിവാസികളില്ലാത്ത കേരളമാക്കി മാറ്റാനുള്ള ശ്രമം നടക്കുന്നത്. ആഗോള പട്ടിണി സൂചികയിൽ ഏറ്റവും മുന്നിലാണ് ഇന്ത്യ. 82% അസംഘടിതരാണ് ഈ നമ്മുടെ രാജ്യത്തുള്ളത്. 1,000,000 തസ്തികൾ ഒഴിഞ്ഞു കിടക്കുന്നു. റെയിൽവേയിൽ മാത്രം 2,50,000 തൊഴിലവസരങ്ങളാണ് ഇന്ത്യയിലുള്ളത്. അവിടെയാണ് കേരളത്തിൻ്റെ ഈ ബദൽ, അതാണ് നാം കാണേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ ബദലിനെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് UDFും BJPയും ഒരുമിച്ച് നിന്നുകൊണ്ട് കേരളത്തിൽ പോരാടുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർലമെൻറ്റകത്ത് കേരളത്തിന് വേണ്ടി, മലയാളിക്ക് വേണ്ടി ഒരു വർത്തമാനം പറയാൻ UDFൻ്റെ MPമാർ തയ്യാറാകാത്തത്. ഇപ്പോൾ കേരളം സുസ്ഥിര വികസനത്തിൻ്റെ ശരിയായ പാതയിലാണ്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചികിത്സ സൗജന്യമായി ലഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം. രാജ്യത്ത് മാതൃകയായി IT മേഖലയെ സുസ്ഥിര മുന്നേറ്റം കേരളത്തിലുണ്ട്. ട്രിവാൻഡ്രം ടെക്നോളജി പാർക്ക് 70,500 ജീവനക്കാരിൽ 45% സ്ത്രീകളാണ്. കൊച്ചി ഇൻഫോ പാർക്കിൽ 64,900 ജീവനക്കാരിൽ 40% സ്ത്രീകളാണ്. 30% വർദ്ധനവാണ് ഉണ്ടായിട്ടുള്ളത്. സർ, ഈ വർഷത്തെ ഓണത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. സർവകാല റെക്കോർഡല്ലേ സർ ഓണം? ഓണത്തോടനുബന്ധിച്ച് എല്ലാ മേഖലകളിലും ആബാലവൃദ്ധം ജനങ്ങൾ ഓണം ആഘോഷിക്കുന്ന നിലയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തും ലോകത്താകമാനമുള്ള മലയാളികളും മറ്റ് ജനവിഭാഗങ്ങളും വരുന്ന രീതിയിൽ യഥാർത്ഥ ഉത്സവമാക്കി മാറ്റുന്ന രീതിയിലേക്ക് വന്നു. 19,000 കോടി രൂപയാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ മാത്രം ആയിരത്തിൽ കച്ചവട വ്യാപാരത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി നെല്ല് സംഭരണത്തെക്കുറിച്ച് കൂടെ അവർ സൂചിപ്പിക്കുകയുണ്ടായി. 116 കോടി രൂപ ഇനി കൊടുക്കാനുണ്ട്. പക്ഷെ അത് കേന്ദ്രവിഹിതം കിട്ടാത്തതിനെ കുറിച്ച് ഒരു അക്ഷരം പറയാൻ, അല്ലെങ്കിൽ അത് കേരളീയർക്ക് നൽകണമെന്ന് പറയാൻ ഒരു MP ഉണ്ടായില്ല. അതെ, സപ്പോർട്ട് പ്രൈസിൽ 30% വർദ്ധിപ്പിച്ചുകൊണ്ടാണ് കേരളം ഇത് നൽകാനും തീരുമാനിച്ചത്. ബഹുമാനപ്പെട്ട മന്ത്രി അത് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. 7 വർഷമായി നമുക്ക് വിവിധ സാമൂഹ്യ പെൻഷൻ നൽകുന്നതിന് കുടിശ്ശിക കേന്ദ്രം നൽകിയിട്ടില്ല. ഒരക്ഷരം പറഞ്ഞു അവിടെ നിന്നുള്ള MPമാർ, കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന്. കേരളത്തോട് നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾക്ക് താല്പര്യം ഈ ബദലിനെ തകർക്കുക എന്ന രാഷ്ട്രീയ നിലപാടാണ് എന്നതാണ് യാഥാർത്ഥ്യം. നെല്ല് സംഭരണത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് ഈ സംസ്ഥാനമാണ്. അതിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്രം നൽകേണ്ടുന്ന പണം നമുക്ക് നൽകാത്തത്. അതിൽ UDFൻ്റെ കഴിഞ്ഞ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് കാലത്തും ഈ നിലപാട് നടപടികൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. BJP അത് ആവർത്തിച്ചു കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. 2020-21 സീസണിൽ 250,373 കർഷകരിൽ ആകെ സംഭരിച്ച ചുരുക്കണം 7,184 ടൺ നെല്ലിൻ്റെ വിലയായി 2,070.71 കോടി രൂപ. അതിൽ 1,960 കർഷകർക്ക്, 19,603 കർഷകർക്ക് 1,638 കോടി വിതരണം ചെയ്തു. ശേഷം 54,339 കർഷകർക്ക് 433 കോടി കുടിശ്ശിക നൽകാനുള്ള സാഹചര്യം ഉണ്ടായി. അതും തീർത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 116 കോടി കൂടെ നൽകാനുണ്ട്. അത് കേന്ദ്രത്തിൻ്റെ ഫണ്ട് കൂടി ലഭിച്ചാൽ നിഷ്പ്രയാസം കൊടുക്കാൻ കഴിയുന്നതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ബദൽ സംവിധാനം എന്ന നിലക്ക് ബാങ്കുമായി സഹകരിച്ചുകൊണ്ട് അത് കൊടുക്കുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത്. 1,21,641 പട്ടയം ഈ സമയത്ത് നൽകി. പ്രത്യേക ഡാഷ്ബോർഡ് അതിനുവേണ്ടി രൂപീകരിച്ചു. ഭൂരഹിതരില്ലാത്ത ഒരു കേരളം എന്ന നിലയിലേക്ക് കേരളം മാറുകയാണ്. അതിന് പട്ടയ മിഷൻ നാളെ വരെയുള്ള ചരിത്രം തിരുത്തുന്ന രീതിയിലേക്ക് വരുന്നു. സംസ്ഥാനം 1,16,666 വില്ലേജ് ഓഫീസുകൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഭൂമി വിതരണം വലിയ ദ്രുതഗതിയിൽ നടക്കുന്നു. ഭൂമി തരം മാറ്റുന്നതിന് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഓൺലൈൻ സംവിധാനത്തിലേക്ക് അത് മാറ്റിയിരിക്കാൻ ഡിജിറ്റൽ സർവേ അതിവേഗം നടന്നുകൊണ്ടിരിക്കുന്നു. സമയം കഴിഞ്ഞു. പിന്നെ സർ, UDF BJPയും ഉൾപ്പെടെ പ്രതിപക്ഷത്തിൻ്റെ ശത്രുതാപരമായി സമീപനത്തിൽ നിന്ന് പിന്മാറാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ കേരളത്തും നിങ്ങളോട് ഇതിന് പ്രതികാരം ചോദിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ സമീപനങ്ങൾ കൈക്കൊണ്ടുകൊണ്ട് വീണ്ടും ഈ ഗവൺമെൻറ്റിൻ്റെ തുടർച്ച നമുക്കുണ്ടായത് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. സർ, ഞാൻ നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല, സമയം കഴിഞ്ഞു എന്നതുകൊണ്ട് ചെയറിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ധനാഭ്യർത്ഥനെ ഉപധനാഭ്യർത്ഥനകളെ പിന്താങ്ങുന്നു.